നമ്മൾ എന്തുകൊണ്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ തവണ അനുഭവിച്ചാലും പാഠം പഠിക്കാത്തത്? പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നമ്മുടെ മനസ്സിൽ എന്നും വിറങ്ങലിക്കുന്ന ഓർമ്മയാണ്. എത്ര ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്! അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുകയും ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുമെന്ന് സർക്കാർ നമ്മുടെ മുന്നിൽ വായിട്ടലച്ചിട്ട് പോവുകയും ചെയ്യുന്നു, ഉറപ്പ് നൽകുകയും പോയി. പക്ഷെ വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നു. ഇവിടെ എവിടെയാണ് തകരാറ്? ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അധികൃതരുടെ ഭാഗത്താണോ? ക്ഷേത്ര ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്താണോ? അതോ ഇതെല്ലാം കാണാനും കേൾക്കാനും പണം മുടക്കാനും നിൽക്കുന്ന സാധാരണക്കാരായ പൊതുജനത്തിൻ്റെ ഭാഗത്താണോ തകരാറ്? ഒരു കാര്യം സത്യമാണ്, നമ്മുടെ സിസ്റ്റങ്ങൾ, ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ എല്ലാവിധ ഭരണ സിസ്റ്റങ്ങൾക്കും വല്ലാതെ കുഴപ്പം പറ്റിയിരിക്കുന്നു, വല്ലാതെ എന്തു പറയാം, വല്ലാതെ ജീർണത പറ്റിയിരിക്കുന്നു. പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുപോലുള്ള ഇനി ഒരിക്കലും കേരളത്തിൽ അത്തരത്തിലുള്ള വെടിക്കെട്ട് നടക്കരുത്, അല്ലെങ്കിൽ വെടിക്കെട്ടപകടങ്ങൾ നടക്കരുത്, ദുരന്തം നടക്കരുത് എന്ന് നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. ഇവിടെയും ഇപ്പോൾ കളക്ടർ വന്നിട്ട് നിയമവിരുദ്ധമായിട്ടാണ് വെടിക്കെട്ട് നടത്തിയതെന്നും വെടിക്കെട്ട് അല്ലെങ്കിൽ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലവും പടക്കം കത്തിച്ച സ്ഥലവും തമ്മിൽ, ആൾക്കാർ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ നിയമപരമായ അകലം പാലിച്ചില്ല എന്നൊക്കെ ഇപ്പോൾ കളക്ടർ വന്ന് എന്ന് പറയുന്നുണ്ട്. നടപടിയെടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ജില്ലാ നേതൃത്വം ഈ വെടിക്കെട്ടിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ജില്ലാ നേതൃത്വത്തിന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയുന്നതാണോ? ഒരു ഉത്സവം നടക്കുമ്പോൾ ആ ഉത്സവം മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തുന്ന ഉത്സവമാണ്. ഉത്സവത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നോട്ടീസുകൾ തയ്യാറാക്കും, ആ നോട്ടീസുകൾ പൊതുജനത്തിൻ്റെ മുന്നിൽ വിതരണം ചെയ്യും. അതിൽ ഈ വെടിക്കെട്ടിനെക്കുറിച്ചും കളിയാട്ടത്തിലെയും ചാമുണ്ടിയുടെ പുറപ്പാടിനെക്കുറിച്ചുമൊക്കെ പറയും. പുറപ്പാട് നടക്കുമ്പോൾ വെടിക്കെട്ടുണ്ടാകുമെന്നത് നിശ്ചയമാണ്, അതും നോട്ടീസിൽ പറയും. അപ്പോൾ ഇതെല്ലാം അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ നോട്ടീസും ഈ പരസ്യങ്ങളുമൊക്കെ മുൻകൂട്ടി നടക്കുമ്പോൾ നമ്മുടെ അന്വേഷണ വിഭാഗങ്ങൾ എവിടെ പോയിരുന്നു? ഇവർക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടോ ഈ വെടിക്കെട്ട് നടത്താൻ? ഇവർ അനുവാദം വാങ്ങിയിട്ടാണോ ലൈസൻസ് നടത്തുകയെന്ന് നമ്മുടെ നാട്ടിലെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ മറ്റ് അന്വേഷണ വിഭാഗങ്ങളും ഉള്ളപ്പോൾ ഇവരെന്തുകൊണ്ട്, ഈ പോലീസ് പോലും ഇതെന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? അപ്പോൾ വീണ്ടും വീണ്ടും ദുരന്തം നടക്കുന്ന ഒരു കേരളത്തിൽ, അത് ഉരുൾപൊട്ടലായിരുന്നാലും വെള്ളപ്പൊക്കമായിരുന്നാലും അതുപോലെ റോഡപകടങ്ങളായിരുന്നാലും ഓടകളിൽ സ്ലാബില്ലാത്തതുകൊണ്ട് വീണ് അതിൽ വീണ് മരിക്കുന്ന സംഭവങ്ങളും അതുപോലെ റോഡിൽ കുഴിച്ചിട്ടിട്ട് കൃത്യമായ സിഗ്നൽ കൊടുക്കാതെ റോഡ് കുഴിച്ചിട്ട് രാത്രി പോകുന്നത്, രാത്രി വരുന്ന വാഹനങ്ങൾ വീണ് മരിക്കുന്നതുമൊക്കെ കേരളത്തിൽ നിത്യ സംഭവമാണ്. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലേ ജീവനുകൾ പൊലിയുന്നത്? അപ്പോൾ ഈ നീലേശ്വരം വെടിക്കെട്ട് എന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടായത് എന്ന് പറയുമ്പോൾ ക്ഷേത്ര കമ്മിറ്റികളുടെ അശ്രദ്ധ കൊണ്ടാണോ എന്നത് നമ്മൾ കാണുമ്പോൾ അവിടെ അവരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. നമ്മുടെ അധികൃതർ, നമ്മുടെ ജില്ലാ ഭരണകൂടങ്ങൾ, തൊട്ടടുത്ത് കൂടെ നിൽക്കുന്ന പോലീസുകാർ ഒക്കെ ഇതിന് ഉത്തരവാദിയാണ്. ഇതൊക്കെ പരിശോധിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. പരിശോധിക്കാൻ ചെല്ലുമ്പോൾ ക്ഷേത്ര ഭാരവാഹികളെല്ലാം ഒരുപക്ഷെ ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കന്മാർ ഭരിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികളായിരിക്കും. അത് കുഴപ്പമില്ല സാർ, ഞങ്ങൾ നോക്കിക്കൊള്ളാം സാർ, വയ്ക്കോ എന്ന് പറയുമ്പോൾ പോലീസുകാരങ്ങ് പോകുന്നു, അല്ലെങ്കിൽ ഭരണ നേതൃത്വം പോകുന്നു, ജില്ലാ നേതൃത്വം കടന്നു പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ദുരന്തം സംഭവിക്കുന്നു. സത്യത്തിൽ ഇതൊരു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. നമ്മൾ കൃത്യമായ സിസ്റ്റം നടത്താത്തത് കൊണ്ട്, ഒരു കാര്യം സത്യമാണ്, ജനത്തിനോട്, കേരളത്തിലെ ജനത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വവും ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഭരണകൂടങ്ങളാണ് കേരളത്തിൽ വരുന്നത്. ഇപ്പോഴുള്ള ഭരണകൂടത്തെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, ഈ ഭരണകൂടങ്ങളാണ്, അവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ജില്ലാ ഭരണകൂടത്തിനും നമ്മുടെ കളക്ടറേറ്റിനും പോലീസിനും ഒന്നും തന്നെ ജനങ്ങളുടെ സംരക്ഷണം എന്നതല്ല അവരുടെ പ്രധാനം, മറ്റു പലതുമാണ്. അത് രാഷ്ട്രീയ നേതാക്കളുടെ സംരക്ഷണം, അവരുടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണം എന്നതല്ലാതെ ജനങ്ങളുടെ സംരക്ഷണം അവർ ഏറ്റെടുത്തിട്ടില്ല. മറ്റ് പല രാജ്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ ചില മത നിയമങ്ങൾ ഉണ്ട്, ഏകാധിപത്യ നിയമങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങളിൽ പോലും ജനങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം. അത് ഭക്ഷ്യസുരക്ഷയിലായിരുന്നാലും ശരി, ഇതുപോലുള്ള വെടിക്കെട്ട് ഉത്സവങ്ങൾ നടത്തുന്നതായിരുന്നാലും ശരി, അവിടെ കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ കഴിയൂ. അതാണ്
അതിനെ ആ രാജ്യങ്ങളാണ് നമ്മൾ പിന്നെ വികസിത രാഷ്ട്രം എന്ന് പറയേണ്ടതല്ലാതെ ഈ വീമ്പിളക്കുന്നതല്ല ഏതാണ്. എന്നാലും കേരളത്തിൽ ഇത് നടക്കുന്നത് വളരെ നാണക്കേടാണ്. വീണ്ടും വീണ്ടും ഇത്തരം വെടിക്കെട്ടുകൾ അപകടങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൊണ്ടും പഠിക്കുന്നില്ല, പഠിക്കാത്തവരാണ് എന്ന് തന്നെയാണ് കാണുന്നത്.